ഇനി നമുക്ക് കൊല്ലം ജില്ലയിലെ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. മുഖ്യമന്ത്രി ഇന്ന് കൊല്ലം ജില്ലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കുന്നത്തൂരിലാണ് ആദ്യത്തെ യോഗം ആരംഭിക്കുന്നത്. ആദ്യം പതിവ് പോലെ തന്നെ വാർത്താ സമ്മേളനം ഒക്കെയുണ്ടാകും. ഇതിന്റെ വിശദാംശങ്ങളുമായി രാജ്കുമാർ ഉണ്ട് കൊല്ലത്തു നിന്നും. രാജ്കുമാർ, ഇന്ന് കൊല്ലം ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടി. ആദ്യം കുന്നത്തൂരിലായിരിക്കും ആദ്യത്തെ യോഗമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് പരിപാടികൾ, മറ്റ് യോഗങ്ങൾ എവിടെയൊക്കെയാണ്? രാവിലെ 9 മണിക്ക് കൊല്ലം ബീച്ച് ഹോട്ടലിൽ മാധ്യമ പ്രവർത്തകരുമായി പ്രഭാത ഭക്ഷണം ഉണ്ടാകും. മുഖ്യമന്ത്രി അതിലുണ്ട്. അത് കഴിഞ്ഞ 9:30 പതിവ് ഉപയോഗിപ്പിക്കാമെന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഇന്നലെ അടൂരിൽ മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചതൊന്നുണ്ട്. ഈ കിറ്റുമായി ബന്ധപ്പെട്ട രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഒക്കെ ഉന്നയിച്ച അവരുടെ ഒരു ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്കുള്ള വളരെ കൃത്യമായ ജനകീയ മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ അടൂർ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ടയിലെ സമ്മേളനം സമാപിച്ചപ്പോൾ, അദ്ദേഹം അവിടുത്തെ പര്യടനം സമാപിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. അവിടെ അദ്ദേഹം പറഞ്ഞു ചൂണ്ടിക്കാട്ടിയത് കിറ്റ് നൽകുന്നതും പെൻഷൻ നൽകുന്നതും മനുഷ്യർക്ക് വേണ്ടിയാണ്. അത് ഏതെങ്കിലും ഇടതുപക്ഷ പ്രവർത്തകർക്ക് മാത്രമല്ല, ഈ രമേശ് ചെന്നിത്തലയ്ക്ക് കീജയി വിളിക്കുന്നവർക്കും അത് കിട്ടുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ടാണെങ്കിൽ ആ പരാതി നമുക്ക് അന്വേഷിക്കാം. അങ്ങനെയാണോ നൽകുന്നത് എന്ന് അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾ, മുല്ലപ്പള്ളിയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി. ഒപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിയത്, ഇതിൽ കിറ്റുകളും മറ്റുമെല്ലാം കഴിഞ്ഞ ഈസ്റ്റർ ആണ്. ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞാൽ ഉടൻ വിഷു എത്തുകയാണ്. വിഷു കഴിഞ്ഞിട്ടാണോ കിറ്റ് നൽകേണ്ടത്, അതിന് മുമ്പാണോ നൽകേണ്ടതെന്നും കൂടി രമേശ് ചെന്നിത്തല പറയണമെന്നും അദ്ദേഹം പരിഗണിക്കുകയും ചെയ്തു. അവിടെയും വലിയ ഒരു സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. തുടർന്ന് ഇപ്പൊ ഇന്നിപ്പോ കൊല്ലം ജില്ലയിൽ സമയത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ആദ്യ പരിപാടി ചക്കുവള്ളിയിലാണ്. അത് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് നിലവിൽ ഈ സമയത്തിലൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. 10 ചവറ ഇടപ്പള്ളിക്കോട്ട, വൈകിട്ട് 4 കൊല്ലം QSC ഗ്രൗണ്ട്, 5 കൊട്ടാരക്കര അമ്പലക്കര ഗ്രൗണ്ട് എന്നിവയിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കും. ഏറ്റവും ഒടുവിൽ ചാത്തന്നൂർ മണ്ഡലത്തിലെ കല്ലുവാതക്കൽ ശ്രീരാമപുരത്ത് ചേരുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കും. അതിനുശേഷം അദ്ദേഹം തലസ്ഥാനത്തേക്ക് മടങ്ങുക. കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച അദ്ദേഹത്തിന്റെ ഈ പര്യടനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെക്കൻ ജില്ലകളിൽ കൊല്ലം കൂടി പൂർത്തീകരിച്ച് തലസ്ഥാന ജില്ലയിലേക്ക് കടക്കുമ്പോഴേക്കും ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും കനത്ത ചൂടിലേക്കാണ് അദ്ദേഹം ഇത്രയും നാളത്തെ വിവിധ ജില്ലകളിലെ പര്യടനം വഴി, ആ ജാഥകൾ വഴി അദ്ദേഹം കാഴ്ചവെച്ചത്. എല്ലാ സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി വരുന്ന ഫംഗ്ഷനുകളിൽ മുഴുവനും നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള വലിയ ഒരു ജനക്കൂട്ടത്തെയാണ്, ജനാവലിയാണ് കാണുന്നത്. അതിലേറെ ശ്രദ്ധേയമായ കാര്യം സ്ത്രീകളുടെ സാന്നിധ്യം. അതില് വയസ്സായവരുൾപ്പെടെ തീര ആരോഗ്യത്തിന് ശേഷി ഇല്ലെങ്കിൽ പോലും പലരും അത് അദ്ദേഹത്തെ ഒന്ന് കാണാൻ ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള വലിയൊരു ആരവം എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. അതൊരു പ്രത്യേകമായിട്ടുള്ള ഇതിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് വരെ മുഖ്യമന്ത്രി ചില സ്ഥലങ്ങളിൽ അദ്ദേഹം അറിയാതെ പറയുകയും ചെയ്തു. അതെ, അത് തന്നെയാണ് രാജ്കുമാർ. അത്രത്തോളമായിരുന്നു ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിച്ച ഒരു സർക്കാർ തന്നെയായിരുന്നു. ഒപ്പം തന്നെ ഈ സ്ത്രീകളുടെയും വൃദ്ധജനങ്ങളുടെയും കാര്യം പറയുന്നത് പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഒരു സമീപമായിരുന്നു. ഈ പ്രചാരണ യോഗങ്ങളിലൊക്കെ ഈ വൻ ജനക്കൂട്ടത്തിനിടയിലൊക്കെയും ഈ കുട്ടികൾ, ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മുഖ്യമന്ത്രിയെ വളരെ സൗഹൃദം കൗതുകത്തോടെ നോക്കുന്ന കാഴ്ച, ശ്രദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് രാജ്കുമാർ. തീർച്ചയായിട്ടും സഖാവേ എന്നുള്ള ഒരു വിളി, ഒരു കുഞ്ഞിന്റെ വിളിയാണ് നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു ബാക്കസ് എന്ന് പറയുന്ന കുട്ടി, മത്സ്യത്തൊഴിലാളി, കൊല്ലത്തെ മൂതാക്കരയിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നുള്ള ഒരു അംഗമാണ്, 1 വയസ്സുകാരനാണ്. മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അപ്പാപ്പൻ എന്ന് വിളിക്കും. ഈ നിലയിൽ വലിയ ഒരു ഫാൻസ്, അത് ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമായുള്ളവരും യുവതി യുവാക്കളും വീട്ടമ്മമാരും ഉൾപ്പെടെ, അങ്ങനെ അതിനൊരു പ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെ ഒരു വലിയ ഫാൻസ് അസോസിയേഷൻ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് സംസ്ഥാനത്തുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. ഒരുപക്ഷെ അത് BJP ക്കാരാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാകട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ അത്രമാത്രം നെഞ്ചയിച്ച് കഴിഞ്ഞു. അത്ര വലിയൊരു ജനസ്വീകാര്യത, ജനനായകൻ എന്ന പേര് അക്ഷരാർത്ഥത്തിൽ ഉറപ്പിക്കാവുന്ന തരത്തിലാണ് പല സ്ഥലങ്ങളിൽ കാണുന്ന ജനസഞ്ചയവും അതിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സൗമ്യം സൂചിപ്പിച്ചതിനുള്ള പങ്കാളിത്തവും. ശരി, വളരെ നന്ദി. രാജ്കുമാറാണ് കൊല്ലം ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത്.